എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ജനാധിപത്യ ഇന്ത്യയുടെ നിലനിൽപ്പിൽ യുവത്വത്തിൻ്റെ പങ്ക് എന്ന വിഷയത്തിനെ കുറിച്ച് എഴുതാനും വാക്കുകൾ പറയുവാനാണ്. ഒരു ജനാധിപത്യ ഇന്ത്യ ശരിക്കും യുവത്വത്തിൻ്റെ കൈകളിലാണല്ലോ. അതെ, ഇപ്പോൾ ജനാധിപത്യം എന്തിനു പറയാൻ, ഈ ലോകം തന്നെ ഇപ്പോൾ യുവത്വത്തിൻ്റെ കൈകളിലാണ്. ഓരോ ജനാധിപത്യത്തിൻ്റെയും താക്കോൽ എന്ന് പറയുന്നത് മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങളിൽ കൂടുതലും 18-നും 22-നും വയസ്സിൽ പ്രായമുള്ള ആളുകളാണ്. അവർ അവരുടെ ആശയങ്ങളും അവർ ജനാധിപത്യത്തിൻ്റെ ഓരോ ഘടനകളെയും ആഴത്തിൽ പരിശോധിച്ച് അവർ അവരുടെ ഓരോ അഭിപ്രായങ്ങളുമാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നത്. എന്തിനു പറയുവാൻ, 2014 നടന്ന തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ രേഖപ്പെടുത്തിയത് യുവത്വന്മാരാണ്. എന്തുകൊണ്ട്? കാരണം അവർ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടെ ഉള്ളിലുള്ള മാറ്റങ്ങൾ അവർ മറ്റൊരാളിലൂടെ കാണുവാൻ ശ്രമിക്കുന്നു. ഇന്ത്യയെ അവർ മാറിക്കാണുവാൻ ശ്രമിക്കുന്നു. ഇന്ത്യ എന്നത് ഓരോ വ്യക്തിക്കും ആനുകൂല്യമായ ഒരു രാജ്യമാണല്ലോ. ഇന്ത്യ എന്നത് നമ്മുടെ വ്യക്തി താല്പര്യത്തിനും കൂടി പ്രാധാന്യം കൊടുക്കുന്ന രാജ്യമാണ്. അതെ, ഏതൊരു നിയമം പാസാക്കുമ്പോഴും ഓരോ വ്യക്തിയും തൻ്റെ സ്വന്തം കാര്യം മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, അതിലൂടെ ഇന്ത്യക്ക് വരുന്ന സാമ്പത്തിക വളർച്ചയും ഓരോ ജനങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും അവർ ആഴത്തിൽ അന്വേഷിക്കുന്നു. അതിൽ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലോ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ അവർ പൊതുമാധ്യമങ്ങളിലൂടെയാണ് മറ്റുള്ളവരെ അറിയിക്കുന്നത്. ജനാധിപത്യം വെറും യുവത്വന്മാരുടെ ഒരു നൂലിലാണ് പോകുന്നത്. ജനാധിപത്യത്തെ വലിച്ചുകൊണ്ടിരിക്കുന്ന യുവത്വനാണ്. കാരണം യുവത്വൻ ഉണ്ടെങ്കിലേ ഇപ്പോൾ ജനാധിപത്യം എന്ന ഒരു കാര്യം എന്ന് തന്നെയുള്ളൂ. ജനാധിപത്യം എന്ന് പറയുന്നത് യുവത്വൻ തിരഞ്ഞെടുക്കുന്നതാണ്. അവർ തിരഞ്ഞെടുക്കുന്ന നേതാവ് അവർക്ക് എത്രത്തോളം അനുയോജിച്ചതാണെന്ന് അവർ ആഴത്തിൽ പരിശോധിക്കുന്നു. ഈ കാലഘട്ടത്തിൽ താൻ തിരഞ്ഞെടുക്കുന്ന ആൾ ഇന്ത്യയെ ഭരിക്കണം, അതുപോലെ തന്നെ ഓരോ ജനങ്ങൾക്കും അദ്ദേഹം പ്രിയപ്പെട്ടവനാവണം എന്നും എന്നും ഓരോ യുവത്വനും ഉള്ളിൽ ഉറപ്പിക്കുന്നു. അവർ തിരഞ്ഞെടുത്ത നേതാവ് ഭാവിയിൽ എന്തെങ്കിലും നിയമം പാസാക്കിയാലോ, ഞാൻ തിരഞ്ഞെടുത്തതല്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കില്ല. അതിലെ തെറ്റുകളും എന്ത് കുറ്റവും അതേപോലെ നന്മയും ഉണ്ടെങ്കിൽ അവർ പൊതുജനങ്ങളെ ബോധവാന്മാർ ആക്കുകയും ചെയ്യുന്നുണ്ട്. ജനാധിപത്യത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ എതിർത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയേക്കാൾ കൂടുതൽ ഒരു യുവത്വനാണ് അറിയുന്നത്. ഒരു യുവത്വനാണ് ഏതൊരു നന്മയും തിന്മയും എടുത്തു കാണിക്കുന്നത്. ജനാധിപത്യം എന്നത് യുവത്വൻ ഇല്ലെങ്കിൽ അത് വെറും ഒരു പദം മാത്രമായി മാറും. ഒരു ജനങ്ങൾക്കും അതിൽ ഒരു എന്തു പറയാനാ, ജനങ്ങൾക്ക് അതിൽ കൂടെ ഒരു ആനുകൂല്യങ്ങളും ഉണ്ടാവില്ല. യുവത്വൻ മുന്നിട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഇവിടെ പലതും നാം നേരിടുമ്പോൾ നേരിട്ട് വരുന്നതും. അതുപോലെ തന്നെ നമുക്ക് കുറേ ആനുകൂല്യങ്ങളും കുറേ കാര്യങ്ങളും എല്ലാം നേരിട്ട് കിട്ടുന്നു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യം ഇല്ലെങ്കിൽ ഇന്ത്യയില്ല, ഇന്ത്യ വേണമെങ്കിൽ നമുക്ക് യുവത്വം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.